കസ്റ്റംസിന് മുമ്പിൽ ഒളിച്ച് കളിച്ച് ശ്രീരാമകൃഷ്ണൻ പിടിവിടാതെ കസ്റ്റംസ് ഇതാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ ഇപ്പോഴത്തെ അവസ്ഥ സ്പീക്കറുടെ ഓഫീസിലേക്ക് കസ്റ്റംസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു സ്പീക്കറുടെ അഡിഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് വിളിച്ചു എന്നാൽ ഇതുവരെക്കും ചോദ്യം ചെയ്യാൻ അയ്യപ്പൻ ഹാജരായിട്ടില്ല ചോദ്യം ചെയ്യലിന് അയ്യപ്പൻ വഴങ്ങുന്നില്ല തനിക്ക് ഔദ്യോഗികമായി ലെറ്റർ കിട്ടിയിട്ടില്ലെന്നും ഫോൺ വഴിയാണ് വിളിച്ചതെന്നും ഒക്കെയാണ് അയ്യപ്പൻ പറയുന്നത് അയ്യപ്പനെ ചോദ്യം ചെയ്യുമ്പോൾ സ്പീക്കറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും പുറത്തുവരും എന്ന വിശ്വാസത്തിലാണ് കസ്റ്റംസ് അതുകൊണ്ട് തന്നെ അയ്യപ്പനെ ചോദ്യം ചെയ്യുന്നത് നിർണായകമാണ് സ്പീക്കറുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് കെ അയ്യപ്പൻ സിഎം രവീന്ദ്രൻ പിണറായി വിജയന് എങ്ങനെയാണോ അതുപോലെയാണ് സ്പീക്കർക്ക് കെ അയ്യപ്പൻ കെ അയ്യപ്പൻ അറിയാതെ സ്പീക്കറുടെ ഒരു കാര്യവും നടക്കില്ല കെ അയ്യപ്പൻ അറിയാതെ സ്പീക്കറുടെ ഓഫീസിലെ ഒരു ഒച്ച പോലും നടക്കില്ല അത്രയേറെ സ്പീക്കറുടെ വിശ്വസ്തനാണ് അയ്യപ്പൻ ആ അയ്യപ്പനെയാണ് കൊത്തിക്കൊണ്ട് പോകാൻ കസ്റ്റംസ് തയ്യാറെടുത്തിരിക്കുന്നത് സ്പീക്കറുടെ വിദേശയാത്രകൾ പലതും സംശയത്തിന്റെ മുൾമുനയിലാണ് സ്വപ്നയുമൊത്ത് സ്പീക്കർ വിദേശയാത്ര നടത്തിയെന്ന് കസ്റ്റംസ് കണ്ടെത്തി മാത്രമല്ല സ്വപ്നയുമായി അവിഹിതമായ ഏർപ്പാടുകൾ സ്പീക്കർക്ക് ഉണ്ടെന്ന് കസ്റ്റംസ് സംശയിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സ്പീക്കർക്ക് അറിയാമെന്ന് കസ്റ്റംസ് കരുതുന്നു മാത്രമല്ല പ്രോട്ടോക്കോൾ ലംഘിച്ച് യുഐ കോൺസുലേറ്റിൽ പല പ്രാവശ്യം സ്പീക്കർ സന്ദർശിച്ചിട്ടുണ്ട് ഇതിന്റെ രേഖകളെല്ലാം കസ്റ്റംസിന് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ശ്രീരാമകൃഷ്ണനെ ഊരാ കുടുക്കിട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് കസ്റ്റംസ് അതേസമയം ശ്രീരാമകൃഷ്ണൻ ഇപ്പോൾ മൗന വത്മീകത്തിലാണ് തന്റെ ഏറ്റവും വിശ്വസ്തനായ അയ്യപ്പനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിച്ചത് ശ്രീരാമകൃഷ്ണനെ തെല്ലൊന്നുമല്ല അസ്വസ്ഥനാക്കുന്നത് കസ്റ്റംസിന്റെ ഓരോ നീക്കവും ശ്രീരാമകൃഷ്ണന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു മാത്രമല്ല ശ്രീരാമകൃഷ്ണനെ സംരക്ഷിക്കാൻ ഇതുവരെ പാർട്ടി രംഗത്ത് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയം സി പി എമ്മിലെ ഉന്നത നേതാക്കൾ ആരും ശ്രീരാമകൃഷ്ണന് തുണയായി എത്തിയിട്ടില്ല ഏറെക്കുറെ ഏകാന്ത പതികനായാണ് ശ്രീരാമകൃഷ്ണൻ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീരാമകൃഷ്ണൻ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാണ് സ്പീക്കറുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് അയ്യപ്പനായിരുന്നു സ്വപ്നയുമായി സ്പീക്കർക്കുണ്ടായിരുന്ന ബന്ധം അയ്യപ്പന് നന്നായി അറിയാം മാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അയ്യപ്പനെ ചോദ്യം ചെയ്തേ മതിയാവൂ അയ്യപ്പനെ ചോദ്യം ചെയ്യുമ്പോൾ അയ്യപ്പനിൽ നിന്ന് സ്പീക്കറിലേക്കുള്ള ദൂരം എളുപ്പമായി തീരും കസ്റ്റംസിന് അതാണ് കസ്റ്റംസ് കരുതുന്നത് സ്പീക്കറുടെ ഓഫീസ് മുഴുവൻ കസ്റ്റംസ് സ്കെച്ച് ചെയ്തു കഴിഞ്ഞു സ്പീക്കറുടെ ഓഫീസിലെ പല ഉദ്യോഗസ്ഥർക്കും സ്വപ്ന സുരേഷുമായി അഭേദ്യമായ അഗാധമായ ബന്ധമുണ്ടെന്ന് കസ്റ്റംസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സ്പീക്കറെ ഒറ്റിയത് മറ്റാരുമല്ല സ്വപ്ന സുരേഷ് തന്നെയാണ് സ്പീക്കറെ ഒറ്റിയത് സന്ദീപും സരിത്തും എല്ലാം സ്പീക്കറെ ഒറ്റി തങ്ങളുമായി സ്പീക്കർ നല്ല ബന്ധം പുലർത്തുന്നുവെന്ന് അവർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി ഈ വെളിപ്പെടുത്തലാണ് സ്പീക്കർക്ക് വിനയായി മാറിയത് ഈ വെളിപ്പെടുത്തലാണ് സ്പീക്കർക്ക് കുരുക്കായി മാറിയത് സ്വപ്ന ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമെന്ന് ശ്രീരാമകൃഷ്ണൻ സ്വപ്നേബി വിചാരിച്ചിരുന്നില്ല പക്ഷേ സ്വപ്ന കൃത്യമായി ശ്രീരാമകൃഷ്ണനെ ഒറ്റി സ്വപ്നയെ മാത്രം പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം സി പി എം നേതാക്കൾ നടത്തിയിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തിൽ സ്വപ്നയും ശിവശങ്കറേയും പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുക അതിനുള്ള ശ്രമമായിരുന്നു സി പി എം നേതാക്കൾ നടത്തിയിരുന്നത് പക്ഷേ സ്വപ്ന ശാസ്ത്രീയമായ തെളിവുകൾ സഹിതം കെ ടി ജലീലിനെയും ശ്രീരാമകൃഷ്ണനെയും കൊടുക്കുകയായിരുന്നു കെ ടി ജലീലിനേക്കാൾ സ്വപ്നയുമായി അനിഷേധ്യമായ ബന്ധം പുലർത്തിയത് ശ്രീരാമകൃഷ്ണനാണ് ഇത് സ്വപ്ന പറഞ്ഞു സരിത്തും സന്ദീപും സ്വപ്നയുടെ മൊഴി ശരിവച്ചു ഇതാണ് ശ്രീരാമകൃഷ്ണന്റെ ഇപ്പോഴത്തെ അവസ്ഥ ശ്രീരാമകൃഷ്ണന്റെ എല്ലാമെല്ലാമായ അയ്യപ്പനെ ചോദ്യം ചെയ്താൽ അയ്യപ്പനെ ചോദ്യം ചെയ്യുന്ന നിമിഷം വരുമ്പോൾ ശ്രീരാമകൃഷ്ണൻ നെട്ടോട്ടം ഓടേണ്ടി വരും ഒരു പക്ഷേ സ്പീക്കർ സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥ വരെ ശ്രീരാമകൃഷ്ണന് ഉണ്ടാകും കേരളത്തിലെ ചരിത്രത്തിലെ ഒരു സ്പീക്കറും ഇതുപോലെ നാണം കെട്ടിട്ടില്ല പെണ്ണിന്റെ കാര്യത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യത്തിൽ രാജ്യദ്രോഹത്തിന്റെ കാര്യത്തിൽ